രണ്ടു പതിറ്റാണ്ടായി ഉപജീവന മാർഗമായിരുന്ന വ്യവസായ കേന്ദ്രത്തിന്റെ ഉടമസ്ഥാവകാശ രേഖ നൽകണമെന്നും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് യാചനാ സമരം നടത്തി വൃദ്ധ ദമ്പതികളും മക്കളും. കോട്ടയം പൂവന്തുരുത്ത് വ്യവസായ കേന്ദ്രത്തിലെ സംരംഭകരായ കമലു രാജനും കുടുംബവുമാണ് അധികൃതരുടെ കണ്ണുതുറപ്പിക്കാൻ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ യാചനാ സമരം നടത്തിയത്. കഴിഞ്ഞ 20 കൊല്ലമായി കമലു രാജന്റെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമാണ് ജില്ലയിലെ എസ്സി എസ്ടിക്കാർക്ക് ജില്ലാ ഇൻഡസ്ട്രി സെന്റർ പൂവന്തുരുത്ത് നിർമ്മിച്ചു നൽകിയ ഷെഡിലെ വ്യവസായം. എന്നാൽ ഷെഡ് അനുവദിച്ച് വ്യവസായം നടത്തുന്നുണ്ടെങ്കിലും ഷെഡിന്റെ ഉടമസ്ഥാവകാശ രേഖയോ കഴിഞ്ഞ 9 കൊല്ലമായി ഇവിടത്തെ അറ്റകുറ്റപ്പണികളോ അധികൃതർ നടത്തിയിട്ടില്ല. ഷെഡിന്റെ റൂഫ് തകർന്ന് വ്യവസായം നടത്താൻ കഴിയാതായതോടെ അധികൃതർക്ക് മുൻപിൽ നിവേദനം സമർപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് രോഗബാധിതരായ കുടുംബം മക്കളെയും കൂട്ടി യാചനാ സമരം നടത്താൻ തീരുമാനിച്ചത്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഷെഡുകൾ ഇവരുടെ പേരിലാക്കി ഉടമസ്ഥാവകാശം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവിറക്കി. എന്നാൽ നാളിതുവരെയായിട്ടും ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല. വ്യവസായ വകുപ്പാണ് ഇതിനെ മുൻകൈ എടുക്കേണ്ടത്. എന്നാൽ അവർ ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുന്നതായാണ് ആരോപണം. 9 വർഷമായിരുന്നു വരെ സർക്കാർ യാതൊരു നടപടി ഉണ്ടാകുമോ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പോൾ ഈ റീസൈക്കിൾ ചെയ്ത് മറ്റു വ്യവസായങ്ങൾക്ക് ഇവർ കൊടുക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പ്രോസസ്സെങ്കിലും അതിനുള്ള മെഷീനറി വാങ്ങിച്ച് ഇവർക്ക് അതും കൂടെ ചെയ്തു കൊടുക്കുമ്പോൾ ഈ കുടുംബത്തിന് ചെറിയൊരു ലാഭവിഹിതം ഉണ്ടാകും. 2014 ഇവരുടെ ഷെഡിൽ അഗ്നിബാധ ഉണ്ടായിട്ടും സർക്കാരിൽ നിന്നും ഒരാനുകൂല്യവും ലഭിച്ചിട്ടില്ല. ഷെഡിന്റെ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനായതിനാൽ ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു യാചനാ സമരം. കമലുവിന്റെ ഭർത്താവ് രാജൻ, മരുമകൾ രഞ്ജു, മകൾ രജനി എന്നിവരും സമരത്തിനെത്തി. കളക്ടറേറ്റിന് മുന്നിലും നാഗമ്പടത്തെ വ്യവസായ കേന്ദ്രത്തിന് മുന്നിലാണ് സമരമിരുന്നത്. സമരത്തെ പിന്തുണച്ച് വിവിധ ജില്ലകളിൽ നിന്നുള്ള സംരംഭകരും എത്തിയിരുന്നു. എസ് സി വി ന്യൂസ്, കോട്ടയം.